നമസ്കാരം. വടക്കോട്ട് ഉത്തർപ്രദേശിലേക്കും ഹത്രാസിലേക്കും മാത്രം നോക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ. അവർ വാളയാറിലേക്ക് നോക്കുന്നില്ല. ഇവിടെ കോവിഡ് രോഗി ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടത് അറിയുന്നതേയില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിലെ മൂന്നാമനും നമ്മുടെ നിയമമന്ത്രിയും അതുപോലെ തന്നെ ആദിവാസി ക്ഷേമ മന്ത്രിയുമായ ശ്രീ എ കെ ബാലൻ പറഞ്ഞത് വാളയാറിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സമരം ചെയ്യുന്നത് എന്തിനാണ് എന്നറിയില്ല എന്നാണ്. എത്ര ദുഃഖകരമായ, എത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി നടത്തിയത്. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം വാളയാറിലെ ആ കണ്ണീർ. ആ കണ്ണീരിന്റെ ഉപ്പും ചൂടും ഇവിടെ സാധാരണ മനുഷ്യർക്ക് പോലും അറിയാവുന്ന അവസ്ഥയിൽ സംസ്ഥാനത്തിന്റെ ആദിവാസി ക്ഷേമത്തിന്റെ ചുമതലയുള്ള, നിയമവ്യവസ്ഥയുടെ ചുമതലയുള്ള മന്ത്രി പറയുകയാണ് എന്തിനാണ് ഏതിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് അറിയുക പോലുമില്ല എന്ന്. എത്ര കഷ്ടകരമായ പ്രസ്താവനയാണ്. അതും ഈ പ്രസ്താവന പറയുന്നത് ഈ പെൺകുട്ടികളുടെ വീടിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെയിരുന്നാണ്. പാലക്കാട് സ്വദേശിയാണ് സഖാവ് എ കെ ബാലൻ. മന്ത്രിസഭയിലെ മൂന്നാമനാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇ പി ജയരാജൻ, അത് കഴിഞ്ഞാൽ എ കെ ബാലൻ. അതായത് മുഖ്യമന്ത്രിയാവാൻ വരെ യോഗ്യതയുള്ള വ്യക്തിയാണ് ഈ പറയുന്നത്. എത്ര സങ്കടകരമായ അവസ്ഥ. ഒരു മന്ത്രി ഇങ്ങനെയാണോ പറയേണ്ടത്? മന്ത്രിയോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ തന്നെ വച്ചുകൊണ്ട് പറയുകയാണ് ശ്രീ എ കെ ബാലൻ ഈ പറഞ്ഞത് അത്യന്തം വിഷമകരമായ ഒരു പ്രസ്താവനയായി പോയി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയും വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി പോയി സഖാവ് ബാലൻ നടത്തിയത് എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന അവസ്ഥയിൽ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന, ദുഃഖം ഇതൊക്കെ ഒന്ന് കാണണ്ടേ? ഇതിനല്ലേ താങ്കളെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്? താങ്കളെ എം എൽ എ ആക്കി, താങ്കളെ മന്ത്രിയാക്കി, താങ്കൾക്ക് ആദിവാസി ക്ഷേമ പിന്നാക്ക ക്ഷേമത്തിന്റെ ചുമതല നൽകി. താങ്കൾക്ക് നിയമവകുപ്പിന്റെ ചുമതലയാണുള്ളത്. അത് ജനങ്ങൾ താങ്കൾക്ക് നൽകിയതാണ്. അപ്പോൾ ഇത്രയും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഒരു മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത് എത്ര ദുഃഖകരമാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. സഖാക്കന്മാർ ന്യായീകരണവുമായി എത്തും നമുക്കറിയാം. പക്ഷേ എത്ര ന്യായീകരിച്ചാലും അദ്ദേഹം ഈ പറഞ്ഞത് തന്നെയാണ്. എന്തിനാണെന്ന് അറിയില്ല പോലും. ഇത് വാളയാർ എന്ന് പറയുന്ന ഒരു സ്ഥലം പാലക്കാട് ജില്ലയിൽ ഉണ്ടോ എന്നുള്ള കാര്യം അങ്ങേക്കറിയാമോ എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അങ്ങ് എന്ത് മറുപടി പറയും? നമുക്കതിന്റെ റിപ്പോർട്ട് ഒന്ന് നോക്കാം. വളരെ വേദനയോടുകൂടി തന്നെ, വിഷമത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. വാളയാർ കേസിലെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ എന്തിനാണ് പെൺകുട്ടികളുടെ അമ്മയുടെ സമരമെന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത്. ആരെങ്കിലും കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് സംശയിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എത്ര വേദനാജനകമായ പ്രസ്താവന. കോടതിയുടെ മുൻപിലാണ് ഈ പ്രശ്നമുള്ളത്. അത് ശരി, ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. കോടതിയുടെ മുൻപിലുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ എന്തിനാണ് സമരമെന്ന് മനസ്സിലാകുന്നില്ല, സർക്കാരിന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പോഴെങ്കിലും അവർ അതിൽ നിന്ന് പിന്മാറണമെന്നുമാണ് പറയാനുള്ളത് എന്നായിരുന്നു ബാലന്റെ വാക്കുകൾ. വാളയാർ പെൺകുട്ടികൾക്ക് നീതി തേടിയാണ് കുട്ടികളുടെ അമ്മ സമരം ആരംഭിച്ചത്. കുട്ടികൾ കളിച്ചു വളർന്ന അതേ വീട്ടുമുറ്റത്താണ് ഒരമ്മ സമരം നടത്തുന്നത്. വാളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ടിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് വിധി ദിനം മുതൽ ചതി ദിനം വരെ എന്ന പേരിലുള്ള സമരം ഇവർ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പേര് തന്നെ അവർ അതിനിട്ടത് എത്ര വിഷമകരമായ അവസ്ഥയിലായിരിക്കും. വിധി ദിനം മുതൽ ചതി ദിനം വരെ. സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന ഗുരുതരമായ ആരോപണം അവിടെ നിൽക്കുകയാണ്. സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഈ ഒരു കുട്ടികളെ, രണ്ട് കുട്ടികളെയും, ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത്, അവരെ പീഡിപ്പിച്ചു കൊന്നത് എന്ന കാര്യത്തിൽ ശക്തമായ ഒരു ആരോപണം നിലനിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുന്നത്. മാത്രമല്ല, വാളയാർ പീഡനത്തിനിരയായി മരിച്ച ഈ കുട്ടികളുടെ മൃതദേഹം സംസ്കരിച്ചത് തങ്ങളുടെ അനുവാദമില്ലാതെയാണ് എന്ന കാര്യം കൂടി ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. താമസിക്കുന്ന ഭൂമിയിൽ മൃതദേഹം സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ SI അടക്കമുള്ള പ്രതികൾക്ക് കൂട്ടുനിന്നവരെല്ലാം ചേർന്ന് അത് തടയുകയായിരുന്നു എന്നാണ് പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞത്. ഇളയ കുട്ടികൾ ഇത് കണ്ട് പേടിക്കുമെന്ന് അന്ന് അവരെല്ലാം തന്നെ ധരിപ്പിച്ചതെന്നും അമ്മ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമവുമായി നടത്തിയ അവരുടെ ന്യൂസ് അവർ ചർച്ചയ്ക്കിടെയാണ് ഈ വിവരം ഈ കുട്ടികളുടെ അമ്മ വെളിപ്പെടുത്തിയത്. മക്കളെ ദഹിപ്പിച്ച ശ്മശാനം പോലും അവർ കാണിച്ചില്ല. എന്റെ മകളെ എവിടെയാണ് ദഹിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പോലീസുകാരോ പ്രതികൾക്ക് കൂട്ടുനിന്നവരോ അല്ല എന്നവർ പറയുന്നു. ഇവരുടെ വീട്ടിലെ മക്കൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിലോ ഇന്നേക്ക് ഒരു വർഷമായി തെളിവില്ലെന്ന് പറഞ്ഞ് പ്രതികളെ വെറുതെ വിട്ടു എന്ന കാര്യമൊക്കെ അവർ ചൂണ്ടിക്കാട്ടി. ഇതിൽ ഒരു ആറാമൻ കൂടിയുണ്ട്. അയാളെ സംരക്ഷിക്കാനാണ് ഈ അഞ്ചുപേരെയും രക്ഷിച്ചത്. രണ്ട് പ്രതികൾ CPM പ്രവർത്തകരാണ്. ഇവന്മാർ ചത്തതുകൊണ്ട് പാർട്ടിക്ക് എന്ത് നഷ്ടം എന്ന് കൂടി അവർ പറഞ്ഞു. CPMന്റെ പ്രവർത്തകരെ രക്ഷിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിൽ നടക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതും എ കെ ബാലന്റെ പ്രസ്താവനയും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ ഒരു വിഷയത്തിൽ CPM എന്ന പാർട്ടിക്കുണ്ട് എന്ന് മനസ്സിലാകുന്നു, പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ഒരു മാതാപിതാക്കളുടെ കണ്ണീര് കാണാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ മരണത്തിന് ഉത്തരം പറയേണ്ട സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനവും പാർട്ടിയും തന്നെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇതിന് വാളയാർ പെൺകുട്ടികൾക്ക് നീതി ലഭിച്ചേ പറ്റൂ.
അവർ അവരുടെ വീട്ടുമുറ്റത്ത് ആ മാതാപിതാക്കൾ അവരുടെ വീട്ടുമുറ്റത്ത് ആ കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച് നടന്ന വീട്ടുമുറ്റത്ത് സമരം ചെയ്യുകയാണ്, നിരാഹാര സമരം ഇരിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ടും ഇവിടെ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഒന്നും കരളല്ലില്ല എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും അവർക്കത് ചെയ്തല്ലേ പറ്റൂ. അവരുടെ മക്കൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആ മാതാപിതാക്കൾ ഈ ദുഃഖവും പേറി ഈ സമരം ചെയ്യുന്നത്. ഇത് അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം കൂടിയല്ലേ നടക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. അത്യന്തം കഷ്ടകരം തന്നെ. എന്തായാലും ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് നീതി ലഭിക്കട്ടെ എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പൊതുജനം മുമ്പോട്ട് പോകുന്നത്. ലഭിക്കുമോ എന്തോ ആർക്കറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.